പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് സലീം കുമാർ മിമിക്രി വേദികളിൽ നിന്നും സിനിമയിലെത്തി പിന്നീട് എഴുത്തുകാരനും സംവിധായകനും ഒക്കെയായി മലയാള സിനിമയിൽ തൻറ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണ് അദ്ദേഹം ആദ്യകാലങ്ങളിൽ കോമഡി വേഷങ്ങളിൽ തിളങ്ങിയ സലീം കുമാർ പിൽക്കാലത്ത് അഭിനയ പ്രാധാന്യമുള്ള ക്യാരക്ടർ വേഷങ്ങളിലെത്തി പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു സലീം കുമാർ എന്ന് പറയുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടിവരുന്ന കഥാപാത്രങ്ങളിൽ ഏറെയും തുടക്കകാലത്ത് അദ്ദേഹം ചെയ്തു വെച്ച കോമഡി വേഷങ്ങൾ തന്നെയാകും സിഐ ഡി മൂസ തിളക്കം പുലിവാൽ കല്യാണം എന്നിങ്ങനെ നിരവധി സിനിമകളിലൂടെയാണ് സലീം കുമാർ പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുള്ളത് ദിലീപ് നായകനായ നിരവധി ചിത്രങ്ങളിൽ കോമഡി വേഷങ്ങളിൽ എത്തി മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് സലീം കുമാർ ഇവരുടെ ഓൺ സ്ക്രീൻ കോമഡി കൗണ്ടറുകളും ടൈമിങ്ങുകളുമൊക്കെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളതാണ് തിളക്കം സിഐ ഡി മൂസ എന്നീ സിനിമകളൊക്കെ അതിൽ എടുത്തു പറയേണ്ടവയാണ് ജോണി ആന്റണി ആദ്യമായി സംവിധാനം ചെയ്ത സിഐ ഡി മൂസയിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു സലീം കുമാറിന്റെ വേഷം ദിലീപ് നിർമ്മാണം നിർവഹിച്ച ചിത്രത്തിൽ നിന്ന് താൻ ആദ്യം വഴക്കിട്ട് ഇറങ്ങിപ്പോയിരുന്നു എന്ന് പറയുകയാണ് സലീംകുമാർ ഇപ്പോൾ സൈന സൗത്ത് പ്ലസ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടൻ ഇക്കാര്യം പറഞ്ഞത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സി എ ഡി മൂസ ഏറ്റവും കൂടുതൽ ആലോചിച്ച പടമാണ് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് എന്നായിരുന്നു ദിലീപിന്റെ കമ്പനിയുടെ പേര് രാവിലെ മുതൽ വന്നിരുന്ന് പടത്തിനെ കുറിച്ച് ആലോചനയാണ് എന്ന രാത്രി വീട്ടിൽ വിടുമോ അതുമില്ല രാത്രി വീണ്ടും ഇരുത്തി ചർച്ച ചെയ്യും ഹോട്ടൽ ഹൈവേ ഗാർഡനിൽ ആണ് താമസം എടുക്കാൻ പോകുന്ന സീൻ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ചർച്ച ചർച്ച കാരണം ഞങ്ങൾ കമ്പനിയുടെ പേര് ഗ്രാൻഡ് ആലോചന പ്രൊഡക്ഷൻസ് എന്ന് മാറ്റി നൂറു ദിവസത്തിലധികം അന്ന് ഷൂട്ടിംഗ് ചെയ്ത സിനിമയാണ് അന്നൊന്നും അത്രയൊന്നും പോകില്ല ഇങ്ങനെ ആലോചന മൂത്ത് മൂത്ത് ഒരു ദിവസം ഞാൻ ഇറങ്ങിപ്പോയി അതിന് കാരണം എന്റെ കഥാപാത്രം ഒരു ഭ്രാന്തന്റെ കഥാപാത്രമായിരുന്നു ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കഥാപാത്രവും ക്യാപ്റ്റൻ രാജുവിൻ്റെ കഥാപാത്രവും ഒരുമിപ്പിച്ച് എന്നോട് ഇത് വന്നു പറഞ്ഞു ഞാനത് എങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ചു അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ തെറ്റി ഞാൻ സി എ ഡി മൂസയ്ക്ക് ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നു അപ്പോഴായിരുന്നു ലാൽ ജോസിന്റെ പട്ടാളം ഷൂട്ട് നടക്കുന്നത് ഞാൻ അതിലേക്ക് പോയി ആ കഥാപാത്രം അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോന്നു പോന്നുകഴിഞ്ഞ് അവർ വീണ്ടും ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കുകയായിരുന്നു അവരത് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചില്ലായിരുന്നുവെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യേണ്ട വേഷമായിരുന്നു അതെന്നും സലീം കുമാർ പറയുന്നു സിനിമയിലെ പാട്ട് സീനിൽ പുറകിൽ കെട്ടിവെച്ച് പടക്കം പൊട്ടിച്ചത് എല്ലാം യഥാർത്ഥ പടക്കമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അന്നൊക്കെ സിനിമ എന്നാൽ ആവേശമാണ് സിനിമകളിൽ താൻ ചാടിയ ചാണക എല്ലാം ഒറിജിനൽ ആയിരുന്നുവെന്നും സലീം കുമാർ പറയുന്നു തിളക്കത്തിലെയും പുലിവാൽ കല്യാണത്തിലെയും പല കോമഡികളും ആ നിമിഷത്തിൽ സംഭവിച്ചവയാണ് തിളക്കത്തിൽ പെങ്ങളെ കെട്ടിച്ച സ്ത്രീധന തുക തരുമോ അളിയ എന്ന് പാടുന്നതും ആ നിമിഷത്തിൽ ഇട്ടതാണെന്നും അദ്ദേഹം പറയുന്നു അതേസമയം തനിക്ക് അതുപോലുള്ള കോമഡി വേഷങ്ങൾ ഇനിയും ചെയ്യണമെന്നുണ്ട് എന്നാൽ അതുപോലുള്ള എഴുത്തുകാർ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് അങ്ങനെയൊരു സിനിമ ഇനി കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നും താരം പറയുന്നു